വളം 3 ദിവസത്തിലൊരിക്കൽ കൊടുത്താൽ ചട്ടിയിൽ നിന്നും പച്ചമുളക് പറിച്ചു പറിച്ചു മടുക്കും. ഹായ് ഫ്രണ്ട്സ്, കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ, പച്ചമുളക് ചെടി പൂവിട്ട് തുടങ്ങുന്ന സമയത്ത് 3 ദിവസത്തിലൊരിക്കൽ കൊടുക്കുവാനുള്ള ഒരു വളത്തെ കുറിച്ചുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിന്റെ കൂടെയുള്ള ഓളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. വീഡിയോ കാണാം. നല്ല രീതിയിൽ അടിവളങ്ങളൊക്കെ കൊടുത്തിട്ട് 2 ആഴ്ച മുന്നേ പറിച്ചു മാറ്റി നട്ട മുളക് ചെടികളാണിത്. ഇതിന് നമുക്ക് ഒരു വളപ്രയോഗവും കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ മണ്ണും ചാണകപ്പൊടിയും എടുത്തിട്ടുണ്ട്. നമ്മുടെ കൈവശം എന്താണ് വളമുള്ളതെന്ന് വെച്ചാൽ അതും കുറച്ച് മണ്ണും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ വളപ്രയോഗം ചെയ്യുവാനായിട്ട്. അപ്പൊ രണ്ടും കൂടി മിക്സ് ചെയ്യാം. നമ്മൾ ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്, ചാണകപ്പൊടിയും മണ്ണും. നല്ല രീതിയിൽ മിക്സ് ചെയ്തു. അപ്പോൾ ഓരോ തവണയും നമ്മൾ വളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിന്റെ കൂടെ കുറച്ച് മണ്ണും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്കിത് ഓരോ ചെടിയുടെയും ചുവട്ടിലിട്ട് കൊടുക്കാം. ഗ്രോ ബാഗിൽ നട്ട മുളക് ചെടിക്ക് നമുക്ക് മണ്ണും വളവും ചേർത്ത് കൊടുക്കാം. ആഴ്ചയിൽ ഒരു ദിവസം നമ്മള് മുളക് ചെടിയുടെ തടം ഈ രീതിയിൽ ഒന്ന് ചെറിയ രീതിയിൽ കുത്തിയിളക്കി കൊടുക്കേണ്ടതാണ്. നല്ല രീതിയിലുള്ള വായു സഞ്ചാരം ഉണ്ടാകുവാനും നല്ല രീതിയിൽ വേരുകൾ പടർന്നു പിടിക്കുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്തു കൊടുക്കുന്നത്. തുടക്കത്തിൽ കുരുടിപ്പ് രോഗം കാണുകയാണെങ്കിൽ നമ്മൾ അതിന്റെ തലപ്പ് കട്ട് ചെയ്ത് മാറ്റുകയാണ് വേണ്ടത്. ഞാൻ ഈ രീതിയിൽ കുരുടിപ്പ് വന്ന സമയത്ത് തലപ്പ് കട്ട് ചെയ്തതിന് ശേഷം പുതിയ ബ്രാഞ്ചസ് വന്നിട്ടാണെന്നില്ലേ, അതിൽ കുരുടിപ്പൊന്നുമില്ല. 3 ദിവസത്തിലൊരിക്കൽ കൊടുക്കുവാനുള്ള വളം തയ്യാറാക്കുവാനായിട്ട് പഴകിയിട്ട് കളയാനായിട്ട് വെച്ച ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 പിടി ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ പലപ്പോഴും ഭക്ഷ്യവസ്തുക്കൾ പഴകിയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ അതെങ്ങനെ കൃഷിയിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചുള്ള നിരവധി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ വീട്ടിലെ ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചുള്ള നിരവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് കൊത്തൻ കുത്തിയതായ കടല, വൻപയർ, ചെറുപയർ, മുതിര എന്നിവയൊക്കെ വെച്ചിട്ട് നമുക്ക് വളം തയ്യാറാക്കാവുന്നതാണ്. അപ്പൊ ഉഴുന്നില് ചെടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അത്യാവശ്യമായ NPK മൂലകങ്ങള്, കാൽസ്യം, മഗ്നീഷ്യം, അയേണ്, സിങ്ക്, കോപ്പർ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വളം നമുക്ക് എല്ലാത്തരം ചെടികൾക്കും, അതായത് പച്ചക്കറികൾക്കും, പൂച്ചെടികൾക്കും, ഫലവൃക്ഷത്തൈകൾക്കും, ഇലച്ചെടികൾക്കും എല്ലാം ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വളം കൊടുക്കുന്ന സമയത്ത് പച്ചക്കറികൾക്കും പൂച്ചെടികളിലും ഒക്കെ നല്ല വലുപ്പത്തിലുള്ള പൂക്കൾ ഉണ്ടാവുകയും പരാഗണം നല്ല രീതിയിൽ നടക്കുകയും നല്ല വലുപ്പത്തിലുള്ള കായ്കൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഉഴുന്ന് ഒരു ദിവസം കുതിർത്തി വെച്ചതാണ്. നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം. ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഉഴുന്ന് കുതിർത്തി അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളം 1.5 ലിറ്റർ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിച്ച കഞ്ഞിവെള്ളത്തിൽ നമുക്കറിയാം ധാരാളം സൂക്ഷ്മാണുക്കൾ അടങ്ങിയിട്ടുണ്ട്. കർഷക മിത്രങ്ങളായ ഈ സൂക്ഷ്മാണുക്കള് ചെടികളുടെ സമഗ്ര വളർച്ചയ്ക്ക് സഹായിക്കുന്നു. അടുത്തതായിട്ട് ജൈവ വളത്തിലെ ഒരു അവിഭാജ്യ ഘടകമായ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 50 ഗ്രാം വരും, അതായത് ഒരു അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ധാരാളം ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, അയേണ്, സിങ്ക് എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ജീവാണുക്കളുടെ വംശവർദ്ധന സാധ്യമാക്കുകയും ചെയ്യുന്നു. അപ്പൊ നല്ല രീതിയിൽ ഫെർമെന്റേഷൻ നടക്കുവാനും ഇത് ചേർക്കേണ്ടതാണ്. നല്ല രീതിയിൽ പൂപിടുത്തവും കായ്പിടുത്തവും ഒക്കെ ഉണ്ടാകുവാനായിട്ട് നമുക്ക് ശർക്കര ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഇത് പൊടിച്ചു കൊണ്ടുവരാം. ശർക്കര ചേർത്ത് കൊടുക്കുക, നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറഞ്ഞതൊരു 3 ദിവസമെങ്കിലും ഇത് പുളിപ്പിക്കുവാനായിട്ട് വെക്കണം. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ വളത്തിന്റെ വീര്യം കൂടുകയും നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യുന്നത്. ദിവസത്തിൽ ഒരു തവണ നമ്മൾ ഈ രീതിയിൽ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കേണ്ടതാണ്. അടച്ചു വെക്കാം. അപ്പൊ ഇതേ രീതിയിൽ തയ്യാറാക്കിയിട്ട് 3 ദിവസം പുളിപ്പിക്കാൻ വെച്ച വളമാണിത്. നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ തന്നെ പുളിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല വീര്യമുള്ളൊരു വളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് 1 കപ്പ് എടുക്കുന്ന സമയത്ത് 10 കപ്പ് വെള്ളം നീർപ്പിച്ചിട്ട് വേണം
ചെടികൾ കൊഴിച്ചു കൊടുക്കുവാനായിട്ട്. വളരെ ചെറിയ ചെടികളാണെങ്കിൽ 15 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് വേണം നീർപ്പിച്ചിട്ട് ചെടികൾ കൊഴിച്ചു കൊടുക്കുവാനായിട്ട്. അപ്പൊ നല്ല വീര്യമുള്ള ഈ ഒരു വളം 10 ഇരട്ടി വെള്ളത്തിലേക്ക് നീർപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു വളം 1 കപ്പ് എടുത്താൽ തന്നെ നമുക്ക് 2 ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുവാനുള്ള വളം ഉണ്ടാവും. നമുക്ക് ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കാം. മുരടിപ്പുള്ള മുളക് ചെടിക്കൊക്കെ നമുക്ക് ഇതിന്റെ മുകളിൽ കൂടി തന്നെ തളിച്ചു കൊടുക്കാവുന്നതാണ്. തുടർച്ചയായിട്ട് നല്ല രീതിയിൽ വിളവുണ്ടാകണമെങ്കിൽ നമ്മൾ 2 ദിവസത്തിലൊരിക്കല് വിളവെടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ പുതിയതായിട്ട് പൂക്കളും കായ്കളൊക്കെ നിറയെ ഉണ്ടാവുകയുള്ളൂ. ദിവസത്തിലൊരിക്കൽ 5 ഗ്രാം ഉമ്മായം തടത്തിൽ ചേർത്ത് കൊടുക്കുന്നത് മുരടിപ്പൊന്നും ഇല്ലാതെ നിറയെ വിളവുണ്ടാകുവാൻ നല്ലതാണ്. ചെറിയൊരു ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ആർക്കും തന്നെ പച്ചമുളക് വീട്ടിൽ തന്നെ കൃഷി ചെയ്യാവുന്നതാണ്. നമ്മുടെ ആവശ്യത്തിലധികം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും തന്നെ മാർക്കറ്റിൽ നിന്ന് വിഷമടിച്ച പച്ചമുളക് വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിന്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.